മുന്നോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സപ്പോർട്ട് കാരണം വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് ആൾക്കാർക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമുക്ക് ആരോടും നമുക്ക് ടെൻഷൻ ഇല്ല. അതുപോലെ എത്രയോ ആൾക്കാരുണ്ട് വീടിനുള്ളിൽ നിൽക്കുന്ന, അവരെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളെ വെളിയിലോട്ട് കൊണ്ടുവരാൻ, ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല കഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള തോന്നലല്ലേ എല്ലാവർക്കും. പറ്റും പറ്റും പറ്റും. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ താഴെ ചൊവ്വ എന്ന സ്ഥലത്താണ്. ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഒരു ഹോംമേഡ് യൂണിറ്റ് ആയിരുന്നു, പക്ഷെ ഒരു ഷോപ്പ് എടുത്ത് വലിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ അണിയറ പ്രവർത്തകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കൂടാതെ ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ സ്പെഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏവർക്കും ഈ വീഡിയോയിലോട്ട് ഹാർദ താഴെ ചൊവ്വയിലാണ് അല്ലേ. ഇവിടെ ഒരു ഷോപ്പിനെ പരിചയപ്പെടുത്താനാണ്. അതിൽ ഒരു ടെക്സ്റ്റൈൽ ബാഗും ബിഗ് ഷോപ്പറിൽ അതുപോലെ ജൂട്ട് ബാഗ് പേപ്പർ ബാഗ് വിളിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസിലോട്ട് പോവാം. അപ്പോ ആദ്യം ചേച്ചി ഒന്ന് പരിചയപ്പെടാം. കണ്ണൂരിൽ അല്ലേ. ഇവിടെ എത്ര ആയി ഇതിൽ ജോബ് കയറിയിട്ട്? എന്താണ് എക്സ്പീരിയൻസ്? 5 വർഷമായി. ഓക്കെ, തയ്യൽ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇപ്പൊ ഈ പേപ്പർ ബാഗ് പഠിച്ചല്ലോ, ഒന്ന് രാവിലെ മുതൽ നമ്മൾ വന്ന് പഠിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. എല്ലാ ടൈപ്പ് ബാഗും പഠിച്ചോ? ഏതൊക്കെയാണ് ബാഗ് പഠിച്ചത്? ജ്വല്ലറി പഠിച്ചു, ടെക്സ്റ്റൈൽ, മൊബൈൽ. ഇതില് പ്രിന്റ് ചെയ്യാൻ കൂടി നമ്മള് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇവിടെ തുണിസഞ്ചിയും ബിഗ് ഷോപ്പർ ഒക്കെ ചെയ്യുന്നത് കണ്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഓർഡർ വന്നെങ്കിൽ ചെയ്യോ? ധൈര്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ. പേപ്പർ ബാഗ് പഠിച്ചപ്പോ നിങ്ങൾക്ക് ജ്വല്ലറി ബാഗ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായത് എക്സ്പീരിയൻസ്? ഈസി ആണോ? ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. ഓറൈറ്റ്. അപ്പൊ ഞങ്ങളുടെ സർവീസ് എങ്ങനെ ഉണ്ടായത്? എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പറഞ്ഞത്. 5 വർഷമായിട്ട് ടെക്സ്റ്റൈൽ ബാഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബിഗ് ഷോപ്പർ പേപ്പർ ബാഗ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രിന്റിംഗ് ഉണ്ട്. വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. അടുത്ത ആളെ കൂടി പരിചയപ്പെടാം. ചേച്ചി പേര് പറഞ്ഞു പരിചയപ്പെടാം. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? എന്താണ് വർക്ക് ചെയ്യുന്നത് കൂടുതൽ പറയാം. ശബരിമലയിലെ കിറ്റിലുള്ള സെഞ്ചികൾ കൊടുക്കാറുണ്ട്. പ്രിന്റ് ആണോ? ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ പേപ്പർ ബാഗ് കൊണ്ടുവന്നു, മെഷീന്റെ കൊണ്ടുവന്നു, പേപ്പർ ബാഗ് പഠിച്ചു വന്നു. ഇങ്ങനെയുണ്ടായിരുന്നു പേപ്പർ ബാഗ് ചെയ്യാൻ പറ്റുമോ? ഇല്ലയോ? ചെയ്യാൻ പറ്റും. ഏതൊക്കെ ടൈപ്പാണ് നിങ്ങൾ ചെയ്യുന്നത്? ചെയ്യാൻ പറ്റും. കേക്ക് ബാഗ് വരെ ചെയ്തു അല്ലേ, ടെക്സ്റ്റൈൽ ബാഗ് ചെയ്തു. ഇത് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? പഠിക്കാം അല്ലേ, ഈസിയാണ് അല്ലേ. അതിന്റെ കൂടെ ടൈലറിംഗ് നിങ്ങൾ ചെയ്യുന്നു റെഡി. അപ്പൊ ഇവിടെ സാധാരണ ചെയ്യുന്നത് തുണി സെഞ്ചിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓരോന്നായി പറയും. എന്തൊക്കെയാണ് നമ്മൾ പ്രഷർ കറിയാൻ വേണ്ടി? പി പി കിറ്റ് ഉണ്ട്, ശബരിമല സഞ്ചി, ട്രൗസർ ഉണ്ട്, ഓക്കെ, ബനിയൻ സഞ്ചി അല്ലേ, പ്രിന്റിംഗോ? പ്രിന്റിംഗ് ഉണ്ട് അല്ലേ. അപ്പൊ എല്ലാ പ്രിന്റിംഗ് വർക്ക് ആണ് വന്നാൽ ഇവിടെ ചെയ്തു കൊടുക്കും. അപ്പൊ വളരെ സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടതിലും കണ്ടതിലും. ഓക്കെ, എന്റെ പേര് ദിൽന, ഞാൻ കണ്ണൂർ ജില്ലയിലെ താഴെച്ചുവിലാണ് ഗ്രോസറി സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് പേപ്പർ ബാഗിന്റെ ട്രെയിനിങ്? നല്ല അടിപൊളിയായിരുന്നു. ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ ബാഗാ ചെയ്തത്? പിന്നെ മൊബൈൽ ഷോപ്പിന്റേത്, പിന്നെ ഫുട്വെയറിന്റേത്, ജ്വല്ലറിന്റേത്, ജ്വല്ലറി ടെക്സ്റ്റൈൽ, കേക്കിന്റേത്, കേക്കിന്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ചെയ്തു അല്ലേ. 1 കിലോ 2 കിലോ ചെയ്തു. അപ്പൊ ഇനി ഇപ്പൊ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്, ന്യൂ ഇയർ ആണ്, നിറയെ കേക്ക് ബാഗിന്റെ ഓർഡർ വരുന്നു, നിറയെ ബേക്കറി ചെയ്തു കൊടുക്കാൻ പറ്റും. റെഡി ആണോ? ചെയ്തു കൊടുക്കാൻ പറ്റും. ഏത് ബാഗ് വേണമെങ്കിലും റെഡി ആണോ? ഇവിടെ അതിന്റെ കൂടെ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്? തുണി സഞ്ചി സപ്ലൈകോ സഞ്ചി ഉണ്ട്, പിന്നെ ശബരിമല അല്ലേ, അതുകൂടാതെ പ്രിന്റിംഗ് ഉണ്ട് അല്ലേ, സ്ക്രീൻ പ്രിന്റിംഗ് കൂടി ചെയ്യാം. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ കണ്ടിട്ട് നമുക്ക് ഇതുപോലെ ഓർഡർ വേണം എന്ന് പറഞ്ഞാൽ സ്ഥലം താഴെച്ചൊവ്വ. ഞാനിത് വീട്ടിൽ നിന്ന് 4 വർഷമായിട്ട് ക്യാരി ബാഗ് തുണിസഞ്ചി ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ല, ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്, കാസർഗോഡ് മുതല് കോഴിക്കോട് വരെ തിരുവനന്തപുരം. മാർക്കറ്റിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഡയറക്റ്റ് ഞാൻ തന്നെ പോകും, എല്ലാവരോടും ചോദിക്കും, പോകുന്ന എല്ലാവരുടെ അടുക്കുന്ന ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് റിപ്പോർട്ട് ആണ്, എല്ലാവരുടെ അടുക്കുന്ന പോസിറ്റീവ് റിപ്പോർട്ടാണ്. ഞാനൊരു ലേഡിയായി ചെയ്തതുകൊണ്ട് എല്ലാ ഷോപ്പിന്റെ അടുക്കുന്നുള്ളത് പോസിറ്റീവ് എനർജി. ഇതുവരെ തരില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തും എനിക്ക് ഒന്നും അലഹമുല്ല. അപ്പോ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്ര 4 വർഷമായി കണ്ടിന്യൂ ഇതുപോലെ തുണിസഞ്ചികൾ, ബിഗ് ഷോപ്പുകൾ അല്ലേ ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ കണ്ടു. അതുകൂടെ സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെങ്കിൽ വിശദീകരിക്കാം. സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ശബരിമലക്കുള്ള ബാഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രൗസേഴ്സ് ചെയ്യുന്നുണ്ട്, ഏപ്രൺ എല്ലാം കസ്റ്റമർ ഓർഡർ അനുസരിച്ചിട്ട്. അതായത് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ പറഞ്ഞ പോലെ എത്ര ക്വാളിറ്റി നമ്മൾ ചെയ്തു, അതിന്റെ കൂടെ പ്രിന്റിംഗ് കൂടി ചെയ്യും. പ്രിന്റിംഗ് അത് എന്ത് ക്വാളിറ്റിയാണ് പ്രിന്റ് ചെയ്യുന്നത്? സ്ക്രീൻ പ്രിന്റിംഗ് ആണോ? സ്ക്രീൻ പ്രിന്റിംഗ് ആണ് കൂടുതലായിട്ട്. അതുപോലെ വളരെ ഭംഗിയായിട്ട് ഓരോ പ്രിന്റ് അടിച്ച് പ്രിന്റ് എടുത്ത് അവര് തരുന്ന ലോഗോ അനുസരിച്ച് പ്രിന്റ് എടുത്തിട്ട്. ഇതിൽ കൂടുതൽ സ്റ്റാഫുകൾ ആരൊക്കെയാണ് കൂടുതൽ ചെയ്തത്? ലേഡീസ് തന്നെയാണോ, സ്ത്രീ സംരംഭമാണോ? സ്ത്രീ സംരംഭം തന്നെയാണ്. ഒരുപാട് ഒരു 10-15 ലേഡീസിന് എനിക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, എല്ലാവരും വീടുകളിൽ കൊണ്ടുപോയി ചെയ്യുന്ന ആൾക്കാരാണ്. പേപ്പർ ബാഗും കൂടി തുടങ്ങണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് മാറിയത്. ഇപ്പൊ അവർക്കും ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇവിടെ തന്നെ സ്റ്റാഫ്. പേപ്പർ ബാഗ് പഠിച്ചു ചെയ്യണം ആഗ്രഹമായിട്ട് പെണ്ണെ മീറ്റ് ചെയ്യാൻ വേണ്ടി പാലക്കാട് ജില്ലയിൽ അടുത്തിരക്കോട്ടെ. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് സൂപ്പർ ആയിരുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരുപാട് സാറിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാഗുകളുടെ വീഡിയോസ് ഞാൻ കൂടുതൽ കാണാറുള്ളൂ, വേറെ ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പൊ പേപ്പർ ബാഗ് ചെയ്യണം എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഹസ്ബൻഡ് കൂടി നാട്ടിലുള്ളത് കൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയി, കാരണം ചെയ്യാൻ പറ്റുന്ന ധൈര്യമായി. ഹസ്ബൻഡ് ഇപ്പോ പ്രവാസിയായിരുന്നു, തിരിച്ച് നാട്ടിലെത്തി. നിൽക്കുമ്പോഴാണ് നമുക്ക് പേപ്പർ ബാഗ് ഏറ്റവും വലിയ ആഗ്രഹം പേപ്പർ ബാഗ് ചെയ്യണം എന്നുള്ളത്. പിന്നെ അവരും കൂടി നാട്ടിൽ വന്നപ്പോൾ സ്ട്രോങ് ആയി സപ്പോർട്ട് കൂടി, ഹസ്ബൻഡ് ഫാമിലി സപ്പോർട്ട്. അപ്പൊ അവിടെ രണ്ടുപേരും വന്നു. ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ എന്റെ മൂന്ന് മക്കളാണ് മെയിൻ. ഓരോരുത്തരായിട്ട് കട്ട സപ്പോർട്ട് ഉണ്ട്. ഓ, ഫാമിലി സപ്പോർട്ട് ആണ് പറഞ്ഞു. പേരുകൾ ഓരോരുത്തരും മക്കളുടെ പേര് പറഞ്ഞു പരിചയപ്പെടാം. എന്റെ മൂത്ത മകൾ എന്റെ പേര് ഫിദ. ഞാൻ ബി ഫാമിൽ പഠിക്കുന്നു. ബി ഫാം ഇവിടെ. എന്റെ പേര് താഹ യാസി, ഞാൻ ഫോർത്തിൽ പഠിക്കുന്നു. ഒരാളും കൂടി ഉണ്ട് അവിടെ വന്നിട്ടില്ല, അവിടെ പേര് നിത എന്നാണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്റെ കമ്പനി പേര് എന്റെ മോന്റെ പേരാണ് താഹ ഗാർമെന്റ്സ്. അത് ഓൾറെഡി ഒരു ബ്രാഞ്ചായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ല, നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. അത് താഹന്റെ പേരിലാണ് തുടങ്ങിയത്. അത് എന്താ പറയുക, പഠിച്ചോണ്ട് എത്തിച്ചിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ പിന്നെ ഒരു ബ്രാഞ്ചും കൂടി ചെയ്യാന്നുള്ളത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ പേപ്പർ ബാഗ് വന്നപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ വിഷയം വന്ന് ബുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുപോകുന്നു ഇൻഷാളൊക്കെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ എന്താണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ കൂടിയിട്ടുള്ള ടീം വർക്കാണ് ചെയ്തത്? ഇന്നത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമുക്കിത് പഠിച്ചെടുക്കുക എന്നുള്ളത് അത് നല്ല രീതിയിൽ തന്നെ സാറും സ്റ്റാഫുകളും പറഞ്ഞതെന്ന് അത്
എന്റെ സ്റ്റാഫുകൾക്കായാലും അത് നല്ല നല്ലോണം ഇഷ്ടപ്പെട്ട അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതിന് തന്നെ വലിയ ഉപകാരം. അവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നുള്ള ഇതില് പ്രിന്റിംഗ് കൂടി നമുക്ക് വെളിയിലാണ് സ്ക്രീൻ ചെയ്തിരുന്നത്. നമുക്ക് സ്ക്രീൻ എടുക്കാൻ സ്ക്രീൻ എടുക്കാനും ഇപ്പൊ സാർ പഠിപ്പിച്ചതുകൊണ്ട് അതും കൂടി എനിക്ക് എളുപ്പമായി. ഞാൻ വെളിയിൽ കൊടുത്തിട്ടാണ് സ്ക്രീൻ ചെയ്യല്. നമുക്ക് ഇനി വെളിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഏത് രീതിയിലുള്ള പ്രിന്റിംഗ് പോലെ ചെയ്യാം. ഇതുപോലെ ഡൈ കട്ട് ചെയ്ത ഒരു ബാഗുകൾ നമ്മൾ സ്പെഷ്യൽ ഇപ്പോ കണ്ണൂർ ഡിസ്ട്രിക്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഒരു പുതിയ മെത്തേഡ് ആണ് ഈ ഒരു ഡീ കട്ടിലെ. ഇതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഫോട്ടോസിൽ കണ്ടതല്ലാതെ അടുത്ത് കാണുന്നത് ഇപ്പൊ അടുത്ത് ആദ്യമാണ്. കണ്ണൂർ ഞാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇത് നല്ല സംഭവമാണ്. കുറച്ചും കൂടി കോസ്റ്റ് കുറയുന്നു തോന്നുന്നു. കസ്റ്റമർക്ക് ഒരു 50 പൈസയും കൂടി കുറച്ച് കൊടുക്കാൻ പറ്റും. ലാഭകരമായിട്ട് എന്തായാലും കൊടുക്കാം. എൻക്വയറി വന്നു. എനിക്ക് തന്നെ ഓർഡർ വന്നത് ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് തന്നെ ഷെയർ ചെയ്തതാണ്. അതിന് വലിയ പരിപാടി എന്തൊക്കെയാണ് ഇപ്പൊ യൂണിറ്റ് തുടങ്ങി പേപ്പർ ബാഗ് ചെയ്യുമ്പോൾ പ്രേക്ഷകർ കാണുകയാണെങ്കിൽ അവർക്ക് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ സർവീസ് കൊടുക്കുക? കേരളത്തിനകത്താണോ പുറത്താണോ ഗൾഫ് രാജ്യങ്ങളാണോ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സർവീസ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കാണുന്നവർക്ക് അവര് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എങ്ങനെ തുടങ്ങാൻ പറ്റും എങ്ങനെ ഇത് എന്ത് ലാഭം ഉണ്ടാവും എന്ന് ആരെ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പ്രൊഡക്റ്റ് ഞാൻ കണ്ടു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. സ്പെഷ്യലി ഇപ്പം കുറച്ച് ആൾക്കാർ നിസ്കാരക്കുപ്പായം ചെയ്തിരുന്നു. ഹോസ്പിറ്റലൈസ്ഡ് കൊറോണ സമയം ആയതുകൊണ്ട് ഹോസ്പിറ്റൽ ഗൗണ് കിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നോൺ വോവൻ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തുണി സഞ്ചി, പിന്നെ ബിഗ് ഷോപ്പുകൾ, ജൂട്ട് ബാഗ്, പിന്നെ പേപ്പർ ബാഗ് വിത്ത് പ്രിന്റിംഗ് അല്ലേ? എനി കളർ പ്രിന്റിംഗ് പറഞ്ഞാൽ ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡൈ കട്ടിങ് ഡീ കട്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. അതുപോലെ എല്ലാം ചെയ്യാം. അപ്പൊ പക്ഷേ അറിയാം, ഒരു വീട്ടമ്മയാണ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാറി നിൽക്കുന്ന വീട്ടമ്മമാർക്ക് സ്ത്രീകളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. കാരണം വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് ആൾക്കാർക്ക് നമ്മളെ കയ്യില് പൈസ ഉണ്ടെങ്കിലും നമുക്ക് ആരോടും നമുക്ക് ടെൻഷൻ ഇല്ല. അതുപോലെ എത്രയോ ആൾക്കാരുണ്ട് വീടിനുള്ളിൽ ഒതുങ്ങി കൂടി നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല, കഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള തോന്നല്ലേ. എല്ലാവർക്കും പറ്റും. സാധാരണ ആളുകളില്ല വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു 10,000 ഉണ്ടെങ്കിലും ഉണ്ട്. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇപ്പോ ഹാപ്പിയാണ്. ഫാമിലി മൊത്തം ഹസ്ബൻഡ് സപ്പോർട്ട്, മക്കൾ സപ്പോർട്ട്, സപ്പോർട്ട്. ഈ സംരംഭം വലിയൊരു വിജയത്തിലോട്ട് കയറി വരട്ടെ. ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. പ്ലാസ്റ്റിക് എവിടെയാന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെസ്സേജ്. പിന്നെ പേപ്പർ ബാഗ്, തുണിസഞ്ചി, ഇത് മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് ഒന്നുമില്ല, ഉപയോഗിക്കലില്ല. പ്ലാസ്റ്റിക് എല്ലാം തുണിസഞ്ചി, പേപ്പർ ബാഗ്, അങ്ങനെയുള്ള എല്ലാം ക്ലോത്ത്, എല്ലാം കോട്ടൺ ടൈപ്പ്. ഇനി വീഡിയോ കാണുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായും കാണുന്ന ഞാൻ ഒരു വട്ടം കൂടി പറയാണ്, സൈനിങ് ഓഫ് അബു സാഹിർ. നിരാലംബരായ അസുഖബാധിതർ, വീട്ടമ്മമാർ, സാധാരണക്കാർ എന്നിങ്ങനെ എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാവുന്ന ഈ സംരംഭത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അബു സാഹിർ ചെയ്തു വരുന്നു.